സോറി, വളരെ സങ്കടമുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഇപ്പോഴും. എനിക്ക് അനന്ത സഭത്തേക്ക് കുഴപ്പമൊന്നുമില്ല. മാറ്റിപ്പിടുത്തലിന്റെ ഭാഗമായിട്ട് താടിയേക്ക് ഒന്ന് എടുക്കേണ്ടി വന്നു. ഈ ഒരു രണ്ടാഴ്ചയാണ് ഒരു കംപ്ലീറ്റ്ലി ഒരു റെസ്റ്റ് വേണം. ചിജോട് പോയത് അവസ്ഥ കണ്ടിട്ട് ലാലേട്ടന്റെ കണ്ണ് വരെ നിറഞ്ഞു പോയി അല്ലെ. എന്നിട്ട് ഒരു ആഴ്ച ആയിട്ട് പോലും ആ വീട്ടിലുള്ള മറ്റുള്ള ക്രൂരന്മാർ സിജോ ഓർത്ത് പോലുമില്ല അല്ലെ. അതുപോലെ തന്നെ ഉറങ്ങിയതിന് ചിന്തോക്കും ചാഹരി തുമ്മിയതിന് ജാസ്മിനും കണക്കിന് ലാലേട്ടും കൊടുത്തു എന്നുള്ളതാണ്. എനിവേ, വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെന്ന് മാത്രം. എനിവേ, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പൊ 20 ദിനങ്ങൾ അഥവാ 21 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ. ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു എന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ആങ്കർ എന്ന നിലയിൽ ലാലേട്ടനോട് ഇന്നലെ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയി എന്നുള്ളതാണ്. കാരണം വേണ്ടടുത്ത് വേണ്ട പോലെ കണ്ടസ്റ്റൻസിനെ നിർത്തി പൊരിച്ചു എന്നുള്ളതാണ് അല്ലെ. അത് തന്നെയാണ് ഒരു ആങ്കറിൽ നിന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും. എനിവേ, ഇന്നലെ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചെന്താണ് സിജോനെ റോക്കി മുഖത്തടിച്ചതിനെ കുറിച്ചാണ് അല്ലേ. ഒബ്വിയസ്ലി അതെന്തായാലും ചോദിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും സംഭവബഹുലമായിട്ടൊരു കാര്യമായിരുന്നു അത്. ആദ്യം തന്നെ ലാലേട്ടൻ ചെല്ലാരോടായിട്ട് ചോദിച്ചെന്താണ് എന്താണ് പേഴ്സണൽ സ്പേസ്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് അവരുടേതായ ഡെഫിനിഷൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം ഇവിടെ ഈ അടി പൊട്ടാള കാരണം എന്താണ്, റോക്കിയുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് സിജോ കൈവച്ചതും റോക്കി രോഷാകുലനായി അവിടെ ഇടിച്ചതുമാണ് അല്ലെ. ആ ഒരു കാരണം കൊണ്ടാണ് റോക്കി പുറത്തായതും സിജോ ഹോസ്പിറ്റലായതും. അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് മക്കളെ. എല്ലാവരുടെയും നെഞ്ചിൽ എടുത്തി വീണ പോലായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? സിജോ പോയിട്ട് ഒരാഴ്ചയായി, ആരെങ്കിലും സിജോയെ കുറിച്ച് അന്വേഷിച്ചോ എന്നുള്ളത്. ഈ ഒരു ചോദ്യം കേട്ടപ്പോണ്ടല്ലോ എല്ലാവരും ഷോക്കായി നിന്നു എന്നുള്ളതാണ്. ശരണ്യം ശ്രീരേഖ ചോദിക്കുക, വേറെ ഒരാളും സിജോനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാരും ആ ചോദ്യം കേട്ടങ്ങ് സ്തംഭിച്ചു നിന്നു. എന്ത് മറുപടി കൊടുക്കുന്ന അറിയാണ്ട്. പിന്നെ ജാസ്മിൻ എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ ന്യായീകരണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ അതൊന്നും കൺവിൻസിങ് ആകുന്നില്ല എന്നുള്ളതാണ്. അവസാനം ലാലേട്ടൻ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സിജോനെ കാണാൻ താല്പര്യമില്ലെങ്കിലും സിജോക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. എന്നിട്ട് സിജോനെ നേരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് മക്കളെ. സിജോനെ ആ കോലം കണ്ടിട്ടുണ്ടല്ലോ എന്റെ അമ്മോ, നമ്മൾ എന്തായാലും ആ രംഗമൊന്ന് കണ്ടുവെക്കാം. സിജോയ്ക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു സർജറിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ എത്ര ദിവസം റെസ്റ്റ് എടുക്കണമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ഞാൻ സിജോ നിങ്ങളെ അടുത്തേക്ക് വിളിക്കാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിജോയ്ക്ക്. മിസ്റ്റർ സിജോ, വെരി സോറി, വളരെ സങ്കടമുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നില്ല ഇപ്പോഴും. എനിക്ക് അനന്ത സഭത്തേക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സിജോയ്ക്ക് അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവരിൽ പലരും നിങ്ങളെ അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് സങ്കടമുണ്ടായി. പലർക്കും അത് വളരെ ലാഘവമായിട്ട് കണ്ടു. അതെ സംഭവിച്ചു, അങ്ങനെയാണോ സംഭവിക്കേണ്ടിരുന്നത്? ഇതാ നോക്കിക്കോളൂ, നിങ്ങളുടെ ആൾക്കാരുണ്ട്. മാറ്റിപ്പിടുത്തലിന്റെ ഭാഗമായിട്ട് താടിയേക്ക് നിൽക്കേണ്ടി വന്നു. ഈ ഒരു രണ്ടാഴ്ചയാണ് ഒരു കംപ്ലീറ്റ്ലി ഒരു റെസ്റ്റ് വേണം. എന്താ പറയാലേ, കണ്ടിട്ട് എനിക്കിന് എന്തോ ആയിപ്പോയി. ഒരിക്കലും ഇങ്ങനെ ഒരു സിജോനല്ലല്ലോ നമ്മൾ ആഗ്രഹിച്ചത്. ഉള്ളത് പറയാലോ, ഇത് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയിന്നുള്ളതാണ്. ബിഗ് ബോസ് ആരാധകരായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഇത് കാണുന്ന സമയത്ത് അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുള്ളതാണ്. ആ രീതിയിലാണല്ലേ പുള്ളിക്കാരൻ പെട്ടെന്ന് ട്രാൻസ്ഫോം ആയി മാറിയത്. ഉള്ളത് പറയാലോ, ഞാൻ ഈ 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്നുള്ളതാണ്. കാരണം എനിക്കൊന്നും അത് ഉള്ളിലങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. എനിവേ, ഇറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്ക്. പക്ഷെ എനിക്കിവിടെ ഏറ്റവും സിജോനോട് ഇഷ്ടം തോന്നിപ്പോയ കാര്യം അതൊന്നുമല്ല. ഇവിടെ ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ വീട്ടിലുള്ള ആൾക്കാരൊന്നും സിജോനെ ഓർക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അന്നേരം സിജോനെ മറുപടി എന്താണ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് അല്ലേ. അതാണ് റിയൽ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്നുള്ളത്. ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന നിലയിൽ സിജോയുടെ വിജയമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പക്ഷേ ഈ ഡയലോഗ് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സിജോന് ആരാധകരായി മാറിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ ധാരണ. എനിവേ, ഇതിനെല്ലാം ശേഷം തുടർന്ന് സിജോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? എനിക്ക് 2 ആഴ്ചയാണ് വിശ്രമം വേണ്ടത്. വായിൽ കുറച്ച് അതിഥികളൊക്കെ ഉണ്ട്. ഒരു പ്ലേറ്റ് ഉണ്ട്, സ്ക്രൂയും 10 ബാൻഡേഡും ഉണ്ട്. 2 ആഴ്ചത്തേക്ക് ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ. എല്ലാം ഗെയിമിന്റെ ഭാഗമായാണ് കണ്ടത്. എനിക്ക് 100% ആത്മാർത്ഥതയുള്ളത് പ്രേക്ഷകരോടാണ്. ചതിയും വഞ്ചനയും ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് കാളപ്പോരോ അല്ല. ഞാനൊരു ഗെയിമറായി മാത്രമല്ല ഇവിടെ വന്നത്. എന്റെ അച്ഛനുമായി ജീവിതത്തിൽ ഒരുപാടൊന്ന് കണക്ട് ആകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്റെ കൈ പിടിച്ചു. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബിഗ് ബോസ് സീസൺ 6 വിജയമാകുമെന്നും ഏറ്റവും മികച്ച സീസണായി ഈ സീസണിനെ മാറ്റുമെന്നും ഞാൻ അമ്മക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് പ്രേക്ഷകരോടും പറയുന്നു. സിജോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ മാന്യമായി ഗെയിം കളിച്ചേ മടങ്ങും. ഇതായിരുന്നു സിജോയുടെ വാക്കുകൾ. അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ ഹൃദയത്തിൽ തുളച്ചിറങ്ങുന്ന വാക്കുകളായിരുന്നു അത് അല്ലെ. ഒരുപക്ഷെ പ്രേക്ഷകന്റെ മനസ്സിലും ഈ വാക്കുകൾ ഇടം പിടിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സിജോ അങ്ങ് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബിഗ് ബോസിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ബിഗ് ബോസിൽ ലാലേട്ടനും അതിനൊരു വ്യക്തത നൽകിയിട്ടില്ല എന്നുള്ളതാണ്.
ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സിജോ പോയി കഴിഞ്ഞതിന് ശേഷവും സിജോയെ കുറിച്ച് ഒന്നും അന്വേഷിക്കാത്തത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് ലാലേട്ടൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇൻഡോയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ലാലേട്ടൻ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഇനിയിപ്പോൾ ആരെ എക്സ്ക്യൂസ് കേൾക്കേണ്ട കാര്യം ലാലേട്ടൻ ഇല്ലല്ലോ. എന്നിവ ഏതാ അവിടെ കഴിയുന്നു. പിന്നെ നടക്കുന്നത് എന്താണ്, പവർ ടീം അംഗം മറ്റുള്ള രശ്മിനെയും ജിൻഡയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഒരാഴ്ച ചെയ്തു പോയ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു കോട്ടും സെറ്റപ്പ് ഒക്കെ നടത്തുകയാണ്. എന്നിട്ട് ജിൻഡയും രശ്മിനെയും പ്രതിക്കൂട്ടിൽ ഇത് കയറ്റി നിർത്താണ് എന്നൊരു ചോദ്യം ചെയ്യുന്ന രീതി. ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് മക്കളെ ലാലേട്ടൻ ഒരു നിർത്തി പൊരിക്കലുണ്ട്. ആദ്യത്തെ ഡോസ് കൊടുക്കണ ആർക്കാന്ന് അറിയാം, ജിൻഡോ ബ്രോക്കാണ്. ജിൻഡോ ബ്രോ അറിയാം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവമാണ്. അതിനിട്ട് നല്ലൊരു കൊട്ടി ലാലേട്ടൻ കൊട്ടുന്നുണ്ട്. ആദ്യം തന്നെ ലാലേട്ടൻ ഇതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ജിൻഡോ ഒരുമാതിരി ഉരുണ്ട് കളിക്കണമെന്നുള്ള മറുപടി പറഞ്ഞു. നമുക്ക് എന്തായാലും മറുപടി കണ്ടു നോക്കാം. പാടില്ല എന്നൊരു നിയമം ഉണ്ടോ? ഉറങ്ങാൻ പാടില്ല എന്ന നിയമം ഉണ്ട്. ലെജൻഡ് ഉറങ്ങാറുണ്ടോ? ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇല്ല, പക്ഷെ ഇല്ല, ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയ സിറ്റുവേഷനിൽ ഞാൻ എനിക്ക് പട്ടി വരയ്ക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ട്. സെയിം തന്നെ നമ്മള് ജിൻഡ ഉറങ്ങിയെന്ന് അവര് ചോദിച്ചാൽ ജിൻഡ സമ്മതിക്കാറില്ല. അല്ല, ഞാൻ ഞാൻ സമ്മതിക്കാന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയാൽ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഞാനാണോ ഉറങ്ങിയെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഞാൻ എല്ലാം ഉറങ്ങി ചിലപ്പോൾ പട്ടി വരച്ചെങ്കിലോ. പക്ഷെ ഞാൻ എണീറ്റു, ഞങ്ങൾ അതിന് വേണ്ടി ഇത് ലാലേട്ടാ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഉറങ്ങിയിട്ടില്ല. പട്ടി ഉറച്ചപ്പോ ഞാൻ എന്നേറ്റിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്നൊരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ഡൗട്ടില്ല. എന്തോന്നുണ്ട്, എന്തിനെങ്കിലും ഒന്ന് ഉറച്ചിക്ക്. പുള്ളിക്കാരനെ തെറ്റ് സമ്മതിക്കണമെന്നുണ്ട്, എന്നാ സമ്മതിക്കാതിരിക്കണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലേ. ജിൻഡോനെ കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം തന്നെയാണ്, ഇവൻ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണെന്നുള്ളത്. പല സിറ്റുവേഷനിലും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ടല്ലേ, എന്താ ചെയ്യൂരെന്ന് കാണിച്ചിട്ടും ഇങ്ങനെ അങ്ങനെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റുക. എന്തായാലും ജിൻഡോ ബ്രോ ഇങ്ങനെ പറഞ്ഞ് ചിന്തിക്ക് ലാലേട്ടൻ എന്താക്കുന്നുണ്ടെന്ന് അറിയോ? ജിൻഡോ ബ്രോ ചെയ്ത കാര്യങ്ങൾ ഒരു സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. തെളിവ് ക്യാമറയിൽ നിന്ന് ഇപ്പോഴും പറഞ്ഞാ ഞാൻ അവിടെ കിടന്നിരുന്നു. ഇല്ല, അപ്പൊ എനിക്ക് ഉറങ്ങിയോ എനിക്ക് അറിയില്ല. യാ മോനെപ്പെട്ടെന്ന് പറയാലോ ജിൻഡു ചമ്മി നാരെന്ന് തന്നെ പറയല്ലേ. നമ്മളൊരു കാര്യം ചെയ്തതിനെ നിഷേധിക്കുകയും അത് തെളിവ് സൈസും സ്ക്രീനിൽ കാണുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാന്ന് പറയുന്നത് ഊഫ് വല്ലാത്തൊരു വേഴ്സ് സിറ്റുവേഷൻ തന്നെയാണത്. എന്തായാലും ജിൻഡു പെട്ടെന്ന് പറയാലോ, ബാക്കിയുള്ളവർക്ക് ഇത് ആഘോഷിക്കായിരുന്നു. കാരണം എപ്പോഴൊക്കെ ജിൻഡു ഉറങ്ങുമ്പോഴും മറ്റുള്ളവരത് ചൂണ്ടിക്കാണിക്കുമ്പോഴും ജിൻഡു അത് നിഷേധിക്കാറാണ് പതിവ് അല്ലേ. എപ്പോഴെങ്കിലും ജിൻഡു പിടിക്കപ്പെട്ടില്ല എന്നുള്ള സന്തോഷത്തിലാണ് ബാക്കിയുള്ളവർ. വല്ലാത്തൊരു അവസ്ഥയാ മനുഷ്യൻ്റെ ഇത്. അങ്ങനെ അത് അവിടെ തീരുന്നു. പിന്നെ അടുത്ത ഡോസ് ആർക്കാണ്, ജാസ്മിനാണ്. ജാസ്മിന് നിർത്തി പൊരിക്കേണ്ട മക്കളെ. ആദ്യം തന്നെ ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നു, ജാസ്മിൻ എന്തിനാണ് എടുക്കിടെ മയക്ക് ഇങ്ങനെ ഊരി വെക്കണമെന്നുള്ളത്. അപ്പൊ എന്തായാലും ജാസ്മിൻ ഞാനോ ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ എന്താക്കുന്നുണ്ട്, സ്ക്രീനിൽ അതിങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് സിറ്റുവേഷനിൽ ജാസ്മിൻ മയക്ക് ഊരി വെക്കുന്നതും ബിഗ് ബോസ് അതിന് താക്കീത് നൽകുന്നതും അതോടെ ജാസ്മിൻ അങ്ങ് ഒരുക്കി ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്താ ജിൻഡോ നിനക്ക് പറയാനുള്ളത്? അപ്പൊ ജിൻഡോ എണീറ്റ് പറയുന്നുണ്ട്, ലാലേട്ടാ ഒരിക്കലും ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു വന്നു കഴിഞ്ഞിട്ട് ജാസ്മിനെ ഇങ്ങനെ മുട്ടി. എന്തായാലും ഒരു ഗബ്രി എന്നൊരു വിളി. ഈ വിളി കേട്ടപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി, മുമ്പ് ഗബ്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാപ്പ് തുറന്നിരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മൈക്കിന് പിടിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ രാവിലെ വലിയ മ്യൂസിക്കിൽ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ അത് മൈക്കിൽ പിടിക്കില്ല എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയാണ് ബാത്റൂമിൽ ഒന്ന് മുട്ടിയെന്നുള്ളത്, എനിക്കൊരു സംശയം ഇല്ലാതില്ല എന്നൊക്കെ. അപ്പൊ അന്നേരം ജാസ്മിൻ എണീറ്റ് ഇന്ന് പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ രണ്ടു ദിവസത്തിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ, ആ എനിക്കിങ്ങനെ ബാത്റൂമിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇരിക്കു ജാസ്മിൻ, ഇമാതിരി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ. അതോടെ ജാസ്മിൻ മുഖമൊക്കെ മാറിങ്ങി കരയാനായി എന്നുള്ളത് ഇത് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യിക്കുന്നുണ്ട്, അതോടെ ജാസ്മിൻ തീർന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അമ്മയെ കണ്ടു ചൂടിട്ട് അതായത് ഇത് മോശമായിട്ട് പറഞ്ഞല്ല, നമ്മളെ കണ്ടുള്ളൂ. എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? ചായല് തുമ്മി കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂടട്ടെ എന്നൊക്കെ. ഊഫ് നല്ല ഹൈജീൻ കേട്ടോ. ഇതോടെ ജാസ്മിന് ചമ്മി നാരെന്ന് തന്നെ പറയാലോ അല്ലെ. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് മൊത്തം ജാസ്മിൻ മല്ല ഛർദ്ദിക്കുന്ന ഇമോജി വെച്ചിട്ടുള്ള കമന്റുകളാണ് മൊത്തം. ഓൾറെഡി ഒരു ഹെയ്റ്റ് പുറത്തുണ്ട്, അത് കൂട്ടുന്ന രീതിയിൽ പോയി ജാസ്മിനെ പ്രവർത്തനമില്ല. ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഈ ക്ലിപ്പ് പ്ലേ ചെയ്തതെന്ന് വെച്ചാണെങ്കിൽ ജാസ്മിൻ ആച്ചൊരു ഡയലോഗ് എടുക്കുന്നുണ്ടല്ലോ നമ്മളെ കണ്ടുള്ളൂ എന്നുള്ളത്, ആ ഒരു ചിന്തയിന് വേണ്ടാന്ന് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ അങ്ങനെ ഒരു ക്ലിപ്പോട് പ്ലേ ചെയ്യിപ്പിച്ചത്. എന്തായാലും ജാസ്മിൻ ചമ്മി നാരെന്നങ്ങ് പറയാം അല്ലേ. എന്തായാലും ജാസ്മിന് ജിൻഡോക്ക് ഇട്ട് ലാലേട്ടൻ നല്ലോണം കൊടുത്തു എന്നുള്ളതാണ്, അത് അവരർഹിക്കുന്നുമുണ്ട്. എനിവേ മൊത്തത്തിൽ നോക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ലാലേട്ടൻ എല്ലാവർക്കും വേണ്ട രീതിയിൽ കൊടുക്കുന്നുമുണ്ട്, ഒന്നോ രണ്ടോ ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ലാലേട്ടൻ ഈ താക്കി തുൾക്കൊണ്ട് വരും ദിവസങ്ങളിൽ ജിൻഡോയും ജാസ്മിനും കാര്യങ്ങൾ മാറ്റിയെടുക്കുമെന്ന് നമുക്ക് കരുതാം. മാറ്റിയെടുത്തേ പറ്റും, അതിനുള്ള ഡോസ് നല്ലോണം കൊടുത്തിക്കണമെന്നുള്ളതാണ്. എന്തോ മൊത്തത്തിൽ ഇന്നത്തെ ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലാലേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകണം. ഇനി ഈ ആഴ്ച ഒന്ന് രണ്ട് വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മെവിക്ഷൻ ഇല്ല അല്ലേ, ഈ ആഴ്ച ആരും പുറത്തു പോകുന്നില്ല, കാരണം രണ്ടാൾ ഓൾറെഡി പുറത്തു പോയല്ലോ.
അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് വൈൽഡ് കാർഡിനെയും കയറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നാളെ ആരെങ്കിലും ഒക്കെ വരാൻ മതിയാവും അല്ലെ, നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടറിയാം. എന്താണ് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചും സിജോയുടെ പോയത് അവസ്ഥയെ കുറിച്ചും ലാലായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നിർത്തി പൊരിച്ചതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. പിന്നെ പുതിയ ചാനലാണ് ബിഗ് ബോസ് റിവ്യൂസ് മാത്രമേ ഈ ചാനൽ ചെയ്യത്തുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നാളത്തെ പുതിയ റിവ്യൂസും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.